نزل الذكر وإنا له لحافظون صدق الله العظيم. وما أرسلنا من قبلك من رسول ولا نبي إلا إذا اطمنا ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان صدق الله العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരികളെ, ഇന്ന് ഞാൻ ഒരു ദിനപത്രത്തിൽ വായിച്ചു, കേരളത്തിലെ ഷിയാക്കളിൽപ്പെട്ട ഒരു വിദ്വാൻ പരിശുദ്ധ ഖുർആനെ ആക്ഷേപിക്കുകയും ഖുർആനിൻ്റെ ഏതാനും സൂറത്തുകൾ എടുത്തു കളയേണ്ടതാണെന്ന് പറയുകയും ചെയ്ത റിപ്പോർട്ട് ഞാൻ ഇന്ന് വായിച്ചു. പക്ഷേ ആ പറഞ്ഞ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യൻ അല്ല, അറിവുള്ളവൻ അല്ല, എന്തെങ്കിലും പരിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാ ഗ്രന്ഥങ്ങളും അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഉമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ ഇദാ തമന്ന അൽക ശൈത്താൻ ഫീ ഉന്നിയതിഹി. ഓ ഹബീബായ നബിയെ, തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും മുർസലുകളും ഇവിടെ അള്ളാഹുവിൻ്റെ കിതാബ് അവർക്ക് ഓതിപ്പഠിപ്പിച്ചു. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ ഓതിക്കേൾപ്പിച്ചു പഠിപ്പിച്ചു. തോറാത്തും ഇഞ്ചീലും തബൂറും ഇതെല്ലാം പഠിപ്പിച്ചു, വേറെ ഏടുകൾ പഠിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാലും അല്പ നാളുകൾ കഴിയുമ്പോൾ ആ ഗ്രന്ഥങ്ങളിൽ എല്ലാം മായം ചേർക്കുകയും കള്ളത്തരങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തങ്ങൾക്ക് നാം ഇറക്കിത്തന്ന പരിശുദ്ധ ഖുർആൻ അങ്ങനെ അല്ല, അത് സാധിക്കുകയില്ല.
പരിശുദ്ധ ഖുർആനെ മാറ്റിമറിക്കാനോ അതിലെന്തെങ്കിലും ഒരു ഹർഫിന് പോലും വ്യത്യാസമുണ്ടെന്ന് പറയാനോ മനസ്സിലാക്കാനോ ഈ ലോകത്ത് ആർക്കും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആനെ അല്ലാഹു തആല ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും, ദീനിനെ നിലനിർത്തും. ഖുർആനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആൻ ഓതാൻ പഠിച്ച ആളുകൾ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ തജ്വീദും നിയമവും അനുസരിച്ച് ഖുർആൻ ഒരു ഹർഫ് പോലും ഒരു പുള്ളി പോലും വ്യത്യാസപ്പെടുത്താതെ പാരായണം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും. രണ്ടാമത്തത്, ആ ഖുർആനിൻ്റെ തത്വം ഇവിടെ നിലനിർത്തുന്നവരുണ്ടാണ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ ചെറിയ കുട്ടികളിപ്പോൾ സഹ്റത്തുൽ ഖുർആനിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ബാങ്ക് കൊടുത്ത് കഴിയുന്നതോടൊപ്പം അവർ ദുആ ചെയ്യുകയാണ്. നമ്മളാരും അവരോട് നിങ്ങൾ ദുആ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. اللهم رب هذه الدعوة التامة والصلاة القائمة എന്ന് തുടങ്ങിയ ആ ദുആ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ചൊല്ലി. എന്താണത്? അത് ഖുർആൻ പഠിപ്പിച്ച തത്വമാണ്, ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളാണ്. അപ്പം അങ്ങനെ
കഴിഞ്ഞു പോയ അമ്പിയാക്കൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിലും ആ പഠിപ്പിച്ചതെല്ലാം മാറ്റിമറിച്ച് തിരിച്ച് യഥാർത്ഥ കിതാബ് ഏതാണെന്ന് അറിയപ്പെടാത്ത വിധത്തിലായി തീർന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരിക്കലും അങ്ങനെ ആവൂല. ഖിയാമത്ത് നാൾ വരെ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ഒരർത്ഥത്തിന് വ്യത്യാസമില്ലാതെ അത് നിലനിൽക്കുന്നു. അതിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അവരും ഇവിടെ നിലനിൽക്കും. വൈവേറ്റ ആളുകൾ ആരുണ്ടാവില്ല എന്നല്ല. എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ ഹക്കിൻ്റെ മേൽ ഉറച്ച് വിജയിച്ചു കൊണ്ട് നിൽക്കുമെന്ന് ഹദീസിൽ പറയും. അപ്പം അതുകൊണ്ട് ആ മഹത്തായ ഒരു സംഭവം അതാണ് നമ്മളിവിടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ അൽഹംദുലില്ലാ കേരളത്തിലും കർണാടക സ്റ്റേറ്റിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യ രാജ്യത്ത് മുഴുവനും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഞാനിപ്പോൾ വന്ന് കണ്ടപ്പോൾ കെട്ടിടം മർക്കസിൻ്റെ കീഴിൽ എടുക്കപ്പെട്ട കെട്ടിടം ഉണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെയും അതുപോലെ നമ്മുടെ ജില്ലയിലുള്ള മറ്റെല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 500 രൂപയുടെ കൂപ്പൺ ഒന്ന് ഞാൻ തന്നെ എടുക്കാം. ആദ്യം എന്നതാ 500 രൂപയുടെ ഒരു കൂപ്പൺ. അത് വേണ്ട, അത് പിന്നെ എടുക്ക. ഈ ബുക്കിലുള്ളതല്ലോ താക്കിയരാജ് എടുക്കാതെ. എന്താ താങ്കളെ എന്താ നിങ്ങൾക്ക് 500? ബാക്കി ആരെ കയ്യിലും പൈസ ഇല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് അഡ്രസ്സും നമ്പറും അവിടെ കൊടുത്താൽ മതി, നാളെ എത്തിച്ചാൽ മതി. അപ്പൊ മുറിച്ചു കൊടുത്താലും മതി. പൈസ ഇല്ലാത്തവർക്കിപ്പോ ഈ മഹത്തായ സംസ്ഥ ഇതൊക്കെ സഹായാർത്ഥായിട്ട് ചെറിയ ഖുർആൻ പഠിക്കുന്ന മക്കളെ പിടിച്ച വലിയ തഫ്സീറും മിഷ്കാത്ത് ഹദീസ് എല്ലാം പഠിക്കുന്ന മക്കളുടെ ഉള്ളാറ് 10-50 മുത്താലിമിങ്ങൾ ഉള്ളാറ്, 100 പെണ്ണുമക്ക മുത്താലിമാത്തുകൾ ഉള്ളാറ്, അങ്ങനെ നാളുടെ വജീനത്തെ സഹായർത്തായിട്ട് 500 രൂപയുടെ കൂപ്പൻ ഫസ്റ്റ് അത് ഉസ്താദാണ് എടുത്തത്, സുൽത്താൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP ഉസ്താദാണ് അതിനെ ഫസ്റ്റ് ഉദ്ഘാടനമാക്കിയത്. സ്റ്റേജിലുള്ള ഓരോ നേതാക്കന്മാരും അത് എടുത്തുകൊണ്ടുള്ളാറ്. കഴിവിൻ്റെ പരമാവധി ഉസ്താദ് ചെന്ന് ഈ സദസ്സിലുള്ള എല്ലാ ആൾമാരും 500 രൂപയുടെ ആ ഓരോരോ കൂപ്പനെടുത്തിട്ട് ബർക്കത്ത് നിങ്ങൾ കരസ്ഥാക്കണോണ്ട് ഉസ്താദ് ചെന്തു. ഇനി പൈസ ഉണ്ട് ഇല്ല ചെന്നിട്ട് ടെൻഷൻ ആക്കണ്ട. നിങ്ങളെ നമ്പർ അതേ കൂപ്പണിൽ എൽദ്ര വ്യവസ്ഥയുണ്ട്, നിങ്ങൾ നമ്പറും നിങ്ങളെ പേരും കൊടുക്കും ഇൻഷാല്ല. പിന്നെ ഗൂഗിൾ പേമ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എത്തുവാട്ട വ്യവസ്ഥ ആക്കുക. എല്ലാവരും ഈ സദസ്സിലുള്ള എല്ലാ ഓരോരുത്തരും മുത്താലിമീങ്ങളെ സഹായാർത്ഥായിട്ടുള്ള ഓരോ കൂപ്പൻ ദീനിയായ ഈ സംസാര വളർച്ചയ്ക്ക് വേണായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. ഞാൻ വേറെ കാണാൻ പോവാണ്.
സ്റ്റേജ് മേൽ വരണ്ട. അൽഹംദുലില്ലാ. സാനൂറു ദർഗാ സമിതിരെ പ്രസിഡന്റ് ആസിഫ് ആപത്മാന്തവ ചൊന്തു. ഇൻഷാല്ല അഞ്ച് കൂപ്പൻ ബൂക്കടെ 25,000 രൂപ നങ്ങ വ്യവസ്ഥയാക്കി തണ്ട ചെന്നിട്ടു. അള്ളാഹു കബൂലാക്കുമാർ ആവട്ടെ. പ്രസംഗിക്കാൻ ധാരാളമുണ്ട്. സഫാത്തക്കാപ്പിയുണ്ട്. നിങ്ങൾ മുട്ട പറയുമ്പോ നിങ്ങൾ എല്ലാരും ആ കൂപ്പൻ എടുക്കറു. ഉസ്താദ് ചൊന്നതാണ്. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താ മതി. കക്കിഞ്ച നിങ്ങൾ സമ്മാനിക്കില്ലേ? താനൂര് താനൂരോ സാനൂറ് സാനൂറ് ദർഗാ കമ്മിറ്റിക്കാർ 25,000 രൂപ സംഭാവന. അല്ലാതെ ഒരു സലാത്ത് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ചെല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ആ ചെല്ല് ഒന്നുകൂടി. മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى على ما تحب وترضى. صفان ثقافي ليه مرقص بعض പറയണം ഒരുപാട് ആളുണ്ട് ഇവിടെ. നൗഫൽ ثقافي പറഞ്ഞു നിർത്തി. ആദ്യ സൈനി പറയട്ടെ കുറച്ച്. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم انا نعوذ بك من جهد البلاء ودرك السقاء وسوء القضاء وسماطة الاعداء. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. اللهم انا نعوذ بك من جهد البلاء ودرك السقاء وسوء القضاء وسماطة الأعداء. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. اللهم احفظنا يا حفيظ من الوباء والطاعون والجدري والجذام والبرص والسرطان والكلى وأمراض القلوب وسائر الأمراض المعدية يا رب العالمين. اللهم إنا نسألك أن تحفظنا من جميع البلايا والشرور. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين. Indian Grand Mufti Sultanul Ulama ത്വയ്ബ ഗാർഡൻ സാരത്തിങ്ങ ഒരു ചെറിയ കോട്ടണിയിച്ചിട്ട് സന്മാനാക്കിടാറു. സയ്യിദ് അബ്ദുറഹ്മാൻ സാദാത്തങ്ങൾ, അതേപോലെ ഷാക്കിർ ഹാജി ഹൈസം, ഷെരീഫ അക്ക കൗൺസിലർ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ഉസ്താദ് ആദരിക്കൽ
SYS SSF ബംഗ്ലഗുഡ്ഡെ യൂണിറ്റ് ശാഖയുടെ കണക്കിലായിട്ടിക്കർ ബാലക്കാർ യുവാക്കളാണ് ഈ കോട്ട് അണിയിച്ചുകൊണ്ടുള്ളത്. അതരെ നിർവഹനാക്കിക്കൊണ്ടുള്ള ഞങ്ങൾ നേതാക്കന്മാർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നങ്ങൾക്ക് സലാത്ത് മജ്ലിസ്ക്ക് എല്ലാ വർഷവും ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോറ് കറിയാക്കി തന്നോണ്ടുള്ള ഞങ്ങളെ ഹസനാക്കു ഉസ്താദരെ കയ്യിൽ ചെറിയൊരു മൊമെൻറ്റോ കൊടുത്തിട്ട് സന്മാനാക്കട്. അതേപോലെ ഞങ്ങളെ ഈ ജമാഅത്തിലെ പ്രമുഖ വ്യക്തിയായിട്ടുള്ള മുഹമ്മദ് ഹജാർക്ക് മദനി മൻസിൽ അയാൾക്കും ഉസ്താദരെ കയ്യിൽ സന്മാനാക്കിയിട്ടുണ്ട്. അതേപോലെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ബഗിയിൽ ഉസ്താദരൊന്നും ആദരിക്കൽ പരിപാടിയുണ്ട്. അതരെ നേതാക്കളെ ഞാൻ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടുള്ള അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് SSF നോർത്ത് സെക്ടറിന്റെ ബഗിൽ നേതാക്കന്മാർ ആദരിച്ചുകൊണ്ടുള്ളവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم صل على سيدنا محمد എല്ലാവരും ഈ സ്വലാത്ത് ദിവസം ചെല്ലണം. എല്ലാവർക്കും ഇജാസത്ത് തന്നു. ദുറൂദ് ഷരീഫ് ഹർ ദിൻ ज्यादा करना है, उसमें से एक लफ्ज मैं आपको सुना, अगर वह लफ्ज हिफ्ज रही तो बाकी सलात दुरूद शरीफ बहुत है, वो दुरूद وہ درود شریف حضور صلی اللہ علیہ وسلم سے محبت زیادہ ہونے کے لیے درود شریف پڑھنا ہے. قرآن تلاوت قرآن وہ بھی بہت اہم چیز ہے. ادھر അൽഹംദുലില്ലാ ഹമാരെ ഔറത്തോക്കോ ഖാസ് തൗർ പർ പഠാനേ കി ഏക് ഇദാരാ ഹൈ. യേ ഇദാരാ മേ ഔറത്തേ ലോഗ് അൽഹംദുലില്ലാ ഖുർആൻ തിലാവത് ഖുർആൻ പഠ് ലിയാ ഔർ ഹിഫ്ദ് ഭീ കിയാ ഉസ്കേ സാത് സാത് अंग्रेज़ी वगैरह वो भी पढ़ लिया. ये ज़माने के लिए जो मोहताज है वो सब हमारी
عورتوں کو سکھایا جاتا ہے. اس لیے آپ لوگ یہ ادارہ کو مدد کرنا, آپ کے دل سے محبت رکھنا بہت ضروری ہے. حضور صلی اللہ علیہ وسلم ہم کو پڑھایا جو وشد قرآن, یہ قرآن میں تبدیل و تغیر و تحریف کرنے کو کسی کو نہیں ہو سکتا ہے, قیامت تک نہیں ہو سکتا ہے. انا نحن نزلنا الذکر و انا له لحافظون. اللہ سبحانہ و تعالیٰ فرماتا ہے قرآن ہم نے اتارا, یہ قرآن کو ہم نے خود حفاظت کرے گا, اس میں تغیر کرنے کا کوئی طاقت کسی کو نہیں ہوگا, تبدیل کی طاقت نہیں ہوگا. سب اللہ سبحانہ و تعالیٰ وعدہ کیا, اس لیے یہ قرآن پڑھنے کے لیے, پڑھانے کے لیے, حفظ کرنے کے لیے آپ سب کوشش کرنا, آپ تو مدد کرنا, اس کو انشاءاللہ قیامت تک باقی رہے گا. اگر کوئی آدمی اس کے خلاف اگر بولے تو ان کا جہل ہے, علم سے نہیں, جہل کی وجہ سے وہ بولتا ہے. اس لیے کہ بہت بہت عرب زبان جاننے والا اور دوسرے زبان جاننے والا سب کوشش کیا قرآن کو اعتراض کرنے کے لیے, قرآن کو توڑنے کے لیے, ابھی تک نہیں ہوا, انشاءاللہ قیامت تک نہیں ہوتا ہے. اللہ سبحانہ و تعالیٰ ہمیں اور آپ کو سب مصیبت سے بچنے کی توفیق عطا فرمائے. یا اللہ ہم کو توفیق عطا فرمایا. اللہ یہ قریہ والوں میں بہت اردو زبان بات کرنے والا, مسلک حنفی قبول کرنے والا ہے, سب کو برکت عطا فرمایا. اللہ مسلک حنفی مسلک شافعی دونوں دین اسلام ہے, اس میں کوئی فرق نہیں, بالکل تھوڑا سا فرق ہے, لیکن عقیدہ میں کوئی فرق نہیں, افعالوں میں کچھ فرق ہے, عقیدہ میں کچھ بھی فرق نہیں. اس لیے شافعی ہو حنفی ہو اہل سنت والجماعت میں جو ہے وہ سب ایک شان ہے, ایک عقیدہ والا ہے. سب کو اللہ تعالیٰ توفیق عطا فرمائے. الحمدللہ رب العالمین. السلام علیکم ورحمۃ اللہ وبرکاتہ. എല്ലാവരും മാറി നിൽക്കറോ. നമ്മുടെ തൊയ്ബ ഗാർഡൻ ഇതിൻ്റെ പ്രിൻസിപ്പാളും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം ഉയർച്ചക്ക് അഹോരാത്രം